ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളേ ഈ അടുത്ത് നമ്മൾ കുറെ കുഞ്ഞൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടു കാണും. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സെറ്റ് ചെയ്തിട്ടുള്ള ഏ ബി ആയിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കേജും എന്റെ ഇവിടുത്തെ കുറെ കൂടുതൽ കുടിച്ചിട്ടാണ്. കാരണം നിങ്ങൾ ഇന്നത്തെ കൂടുതൽ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നാളെ ശ്രദ്ധിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നല്ല രീതിയിൽ പേഴ്സിനെ വളർത്താം. അപ്പോ അത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ, നമുക്ക് ഫസ്റ്റ് തന്നെ മാർക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കേജാണ് ഈ പറഞ്ഞ ചൈന കേജ്. ഇതാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ചൈന കേജ് എന്ന് പറയാൻ കാരണം ഈ സമ്മ ഫസ്റ്റ് ടൈം ഒരു ചൈനയായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മളിവിടെ ഇതിനും ഇങ്ങനെ കേജുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കേജ് നമുക്ക് വാങ്ങാം. ഇതാകുമ്പോൾ എന്താ പറയാ, നമുക്ക് എങ്ങനെയാണെങ്കിൽ മടക്കി പിടിച്ചൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കാം, അങ്ങനെയാണെങ്കിൽ ചെയ്യാം. പിന്നെ ഇതിനൊരു ട്രൈ ഉണ്ടായിരിക്കും, പിന്നെ എല്ലാ സാധനമായിരിക്കും. ഇപ്പൊ ഒരു വീട് നോക്കിയിട്ടാണെങ്കിൽ ഇവിടെ ഒരു ഷട്ടർ പോലെ സാധനം ഉണ്ട്, തുറന്നിട്ട് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ വീട് നോക്കി കിടക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് വെള്ളം തീറ്റിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇനി ഓൾറെഡി ലോക്കൽ സെറ്റ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു കേജ് വാങ്ങുന്ന നമുക്ക് ഏകദേശം ഞാൻ വാങ്ങിയത് ഏകദേശം ഏകദേശം ഒരു 850 റേഞ്ചിലാണ് വാങ്ങിയിട്ടുണ്ടായത്. പിന്നെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് വേണ്ടാ. ഇപ്പൊ ഞാൻ അങ്ങനെ കേൾക്കാൻ പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് അറിയില്ല, ഞാൻ ഏകദേശം ആയിട്ട് 5-6 മാസം ആയിക്കാണ്. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാൻ കേജുകളാണ് ഇവിടെ കിട്ടുന്ന കേജുകൾ മൊത്തം. ഈ കേജുകളൊക്കെ ആകുമ്പോൾ എന്താ പറയാ, നമുക്ക് നമ്മുടെ അനുസരണം നമ്മുടെ ഇഷ്ടാനുസരണം വലിപ്പം കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. എന്ന് വെച്ചാൽ സിമ്പിൾ ഉണ്ടാക്കാം. ഇപ്പൊ നോക്കിയാൽ ഈ ഒരു കേജ് നോക്കിയത് ഇവിടെ ഇങ്ങനെ ഫുള്ള് നമ്മൾ ഇങ്ങനെ വയർട്ടാക്കി വെച്ച് കെട്ടിവെക്കാം ഈ ഡോർ കെട്ടിയാൻ വേണ്ടി. അതുപോലെ തന്നെ ഇതിൽ ജോയിൻ അടിക്കാനായിട്ട് നമ്മൾ ഇവിടെയും വയർട്ടാക്കിട്ട് കെട്ടിവെക്കാം. ഇത് നമ്മൾ സ്ട്രോങ് ആവില്ലട്ടെ, ഈ ഒരു മരം വെച്ചിട്ടുള്ളത് തിന്നാ. ഇത് ഇങ്ങനെ സ്ട്രോങ് ആയി വളയാണെന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കേജ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഈ ഒരു കേജുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് നല്ല ഒരു വലിയ കേജുകളാണ് വെച്ചിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പറഞ്ഞ പോലെ കിളികളൊക്കെ നമുക്ക് ഇതിനോളം നിൽക്കും. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ തിരിച്ചു കിട്ടില്ല, കാരണം ഈ കാക്കയൊക്കെ ഒന്നും പിടിച്ചോളൂ. അപ്പോൾ എങ്ങനെയും ബൈ ചാൻസ് നമ്മുടെ പറന്ന് പോയി വിചാരിക്കുക. അപ്പോൾ പറന്ന് പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് ഈ ഒരു ഏരിയറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോവില്ല, ഏരിയയിൽ പുറത്തേക്ക് പോവില്ല. അപ്പോൾ ഇതിൻ്റെക്കാളും കൂടുതൽ സത്യപ്രമ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഏവിയനുള്ളിൽ. കാരണം ഈ ഏവിയനുള്ളിലേക്ക് എന്തൊക്കെ കയറാണ്ടിരിക്കണം അതിനുള്ള പ്രൊട്ടക്ഷനൊക്കെ നമ്മൾ മുമ്പിലേക്ക് കൊടുത്തിട്ടില്ല, അത് ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈ ഏവിയർ ഇങ്ങനെ സെറ്റ് നമ്മൾ കാണാം. നമ്മുടെ ഈ ഒരു കേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടിട്ടാ. അപ്പോൾ ഫ്രണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽക്കൂടെ നമ്മൾ കയറാം, അതിലൂടെ ഡോറുണ്ട്, ഡോറിന് തുറന്ന് നമുക്ക് ഇതിനുള്ളിൽ ഇങ്ങനെ കയറാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കേജിൻ്റെ ഒരു ഡിസൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സി ടൈപ്പിൽ നമുക്ക്, ഒരു സി അല്ല ഒരു എൽ ടൈപ്പിൽ നമുക്ക് ഒരു പോർഷന് ചുമര ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡും ചുമര, ഈ ഒരു സൈഡും ഫുൾ ചുമര. അപ്പോൾ കവർ ചെയ്യേണ്ട ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് മാത്രമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണത് ഭയങ്കര സിമ്പിളായിരുന്നു. ആകെപ്പാട് നമുക്ക് സിമ്പിളായിട്ട് മൊത്തം ഒരു സൗണ്ട് രണ്ട് സൗണ്ട് പണി കഴിഞ്ഞു കൊടുത്ത പരിപാടി. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ നമ്മളിതിൽ ആദ്യം ഒരു സാധാരണ നെറ്റ് ഉണ്ടല്ലോ, ആ നെറ്റ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് ഇവിടെ ഇങ്ങനെ കൊതുവല വെച്ചിട്ട് കണ്ട, ഈ ഒരു കൊതുവല രീതി നമ്മളിങ്ങനെ കവർ ചെയ്തേക്കാം. കാരണം ഇതിനുള്ളിലേക്ക് ഈ പല്ലിയും പാറ്റ ഒരു മൂന്നും കണ്ടിരിക്കാൻ വേണ്ടി നമ്മളങ്ങനെ സെറ്റ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൊതുവല ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര അടിപൊളി ചേട്ടാ. കാരണം പല സമയങ്ങളിലും നമുക്ക് ഇതിനുള്ളിലേക്ക് ഒരു സാധനങ്ങളും കയറില്ല. നമ്മൾ ഈ കൊതുവല ഉപയോഗിച്ചിട്ട് ഫുള്ള് എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലുള്ള എവിടെ ഗ്യാപ്പ് ഉണ്ടാക്കൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയില്ലേ, ഇവിടെ പോലും നമുക്ക് തുണ്ട് പോലും അവിടെ ഗ്യാപ്പില്ല. ഇവിടെ ഒപ്പം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ റീപ്പറുകൾ വെച്ചിട്ട് അടച്ചു നോക്കുക. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നിനും കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത്രയും ഗ്യാപ്പിലാണ് കേസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് തന്നെ കേജുകളെ ഇങ്ങനെ പേടിക്കേണ്ട ആശയം. അതിനോട് കൂടെ പല്ലി കയറുകയാണ്, പല്ലി ഇതിനുള്ളിലേക്ക് കയറിയാൽ മാത്രമല്ല പിന്നെ ഉള്ളിലേക്ക് കയറാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള എല്ലാ ഗ്യാപ്പുകളും നമ്മൾ കവർ നോക്കാം. എല്ലാ സൈഡിലും നമ്മളിങ്ങനെ റീപ്പറൊക്കെ വെച്ചടിച്ച് എല്ലാ ഗ്യാപ്പും കവർ നോക്കാട്ടോ. പിന്നെ നമ്മൾ ചില ഗ്യാപ്പുകളിൽ അടിഭാഗത്തൊക്കെ സിമെൻറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിഭാഗത്തായാലും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഷീറ്റൊക്കെ ഇട്ട് നമ്മൾ ചെറ്റിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് കാണാതിരിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മോൾ ഭാഗത്ത് ഞാൻ കാണിച്ചിടാം. നമുക്ക് ഈ ഒരു കേജിൻ്റെ മോൾ ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. കാരണം ആ ഒരു സ്ഥലം അങ്ങനെ സെറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ബ്രീഡിങ് ആളെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടിൻ്റെ മോൾ ഭാഗം. എന്താ അതിൻ്റെ മോൾ നമ്മൾ ഇത് യു വി ഹിറ്റ് എന്ന ഷീറ്റ് നമ്മൾ വിരിച്ചു നോക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ നല്ലപോലെ വെളിച്ചം കിടക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല അങ്ങനെ. അപ്പോൾ അതേ ഇതിങ്ങനെ ഫുള്ള് ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ കണ്ട ഒരു ഗ്യാപ്പ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ കാറ്റും അതുപോലെ കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ലപോലെ എയർ സർക്കുലേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ ആയിരിക്കും. കാരണം തണുത്ത കാറ്റ് അങ്ങനെ അടിച്ച് കയറില്ല, പക്ഷേ നല്ല രീതിയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എയർ കടക്കും ചെയ്യും. ഇപ്പം നമ്മളിത് ഇതിൻ്റെ മുകളിൽ കൊതുവലായിട്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഗ്രില്ലുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ രണ്ട് സെക്ഷനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കൊതുവലുള്ളതുകൊണ്ട് ഇതിനുള്ളിലേക്ക് ഒറ്റ സാധനങ്ങളും പ്രാണികളൊന്നും കയറില്ല. കാരണം അത്രയും നമ്മൾ ഫുള്ളും കവർ ചെയ്ത് നോക്കാം ഈ സംഭവത്തിന്. ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ ഇതിൻ്റെ നമ്മളിവിടെ സൺസൈഡ് ഉണ്ടല്ലോ, ആ സൺസൈഡ് നമ്മൾ അടിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഷീറ്റ്. ഷീറ്റിലെ ഈ നെറ്റ്, അപ്പോൾ ഈ സൺസൈഡ് നോക്കിയാൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള പീരിയഡില്ല. കാരണം നെറ്റ് വെച്ചു അതിന് മേലെ നമ്മൾ റീപ്പർ വെച്ച് അടിക്കുക ചെയ്തിട്ടുള്ളത്. ആ റീപ്പറിൻ്റെ മേലെ നമ്മൾ വേറെ റീപ്പർ വെച്ച് അടിച്ചു. കാരണം ഈ ഫസ്റ്റ് റീപ്പർ നെറ്റിനെയാണ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത റീപ്പർ മറ്റേ കൊതുവലില്ലേ ആ ഒരു വലിക്കാട്ടാണ് കവർ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല ഡബിൾ സ്ട്രോങ് ആയിരിക്കും സാധനം. കാരണം ഒരു കാരണവശാലും ഇത് വലിച്ചാലും ഇങ്ങനെ ഊരിപ്പോരൂരി. നമ്മളിത് ഒന്നല്ലെങ്കിൽ സ്ക്രൂ വേണമെങ്കിൽ ചെയ്ത് അടിച്ചാൽ മതി. നമ്മൾ അടിയത്തെ റീപ്പർ നമ്മൾ സ്ക്രൂ ചെയ്തു. ആ സ്ക്രൂ ചെയ്ത റീപ്പറിനെ മേലെ നമ്മൾ ഇങ്ങനെ അണികളൊക്കെ വെച്ച് അടിച്ച് ഉറപ്പിച്ചോക്കട്ടെ. അപ്പോൾ നമ്മുടെ മോൾ ബാങ്ക് സെറ്റപ്പ് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ വലിക്കുള്ളിൽ കിട്ടുന്ന അത്ര പൊടിയല്ല, എന്നുവെച്ചാൽ നല്ല നീറ്റ് ആയിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന
അപ്പൊ ഇതിന്റെ മോള് ഭാഗം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊതുകളൊക്കെ കവർ ചെയ്തുകൊണ്ട് തന്നെ അതിനുള്ളിൽ ഒറ്റ പല്ലി മറ്റൊന്നും കയറില്ല, കൂടെ ഫുള്ള് സേഫ് ആയിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ അടിക്കാൻ ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ല ഞാൻ ചെറിയ നെറ്റ് ഉപയോഗിച്ച് അടിക്കുക, അല്ലാന്ന് ഇങ്ങനെ അടിച്ചിട്ട് കൊതുകളൊക്കെ ഇട്ട് കവർ ചെയ്യാം. അല്ലാന്ന് വെച്ചാൽ ബേഡുകൾ ബ്രീഡ് ആവില്ല, ബ്രീഡ് ആവുന്നതിന് തന്നെ ബ്രീഡ് ആവും ഈ കുഞ്ഞ് ഇതിണ്ടാണോ കുഞ്ഞുങ്ങളെ ഈ പല്ലി മറി എടുക്കുന്ന പോയിട്ട് നമുക്ക് ഒന്നും കിട്ടില്ല. നമ്മൾ ചെയ്യാനുള്ള ഒരു എഫേർട്ട് ചെയ്യാനുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല എങ്ങനെ ചെയ്തില്ല വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ഈ ചെറുക്കിനെ കാണാനൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ബ്രീഡ് ഇടാവട്ടെ. പിന്നെ എനിക്ക് രണ്ട് റോൾ എടുക്കേണ്ട ആവശ്യം വരണം അവിടെ. അപ്പൊ രണ്ട് റോൾ കൊണ്ട് നമുക്ക് ബാക്കി ഒരു നാല് കേജ് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഈ അതിന്റെ ബാക്കി തന്നെ നെറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ഈ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്, നമ്മളെ ചെയ്യാൻ പറ്റാവുന്ന പരമാവധി നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ടാകും. കാരണം കിളികൾ ഫുള്ള് സേഫ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മള് ഈ ഒരു കേജ് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞതിനകത്ത് മോളിൽ അടിച്ചിട്ടുള്ള യു വി ഷീറ്റ് ആണുള്ളത്. ഈ യു വി ഷീറ്റ് അടിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഉണ്ട്, കാരണം നല്ല പോലെ അതിനുള്ളിൽ ചൂട് കയറും. അപ്പൊ ചൂട് കയറുമ്പോൾ നമ്മള് ഈ ചൂടുകാലാകുമ്പോ ഈ യു വി ഷീറ്റ് അടിപാദ്യമല്ല ഓല എന്തേലൊക്കെ ഇട്ട് കവറിയുണ്ടോട്ടോ. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ നമുക്ക് ബേഡ്സിന് മൊത്തം നല്ല ചൂട് വരും. അപ്പൊ നമുക്ക് എന്താ ഏറ്റവും ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റ് ആകുമ്പോൾ നല്ല പോലെ വെളിച്ചം കിടക്കും കൂടുതലേക്ക്, വേറെ സംഭവം ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല. നല്ല പോലെ ടാർപ്പയൊക്കെ അല്ല അതിനെക്കാട്ടും, ഇപ്പൊ നമ്മൾ ട്രെസ്സടിക്കാട്ടൊക്കെ കൂടുതൽ വെളിച്ചം കയറും. ഡ്രസ്സിൽ എന്തെങ്കിലും ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടാവും, നമ്മൾ ഡ്രസ്സ് പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അടിക്കുക. ഇപ്പൊ നമ്മളോട് പരമാവധി റേറ്റ് അടിച്ചതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ യു ഷീറ്റ് അടിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് എപ്പോഴെങ്കിലും ഒരു കളങ്ങൾ പറ്റുമല്ലോ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചോദിച്ചാൽ നമ്മൾ അടിച്ചിട്ടുള്ള യു ഷീറ്റ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പേര് നടത്താട്ടാ. അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു കാണാം. അതുവരെ ഇങ്ങനെ വെള്ളം ഇതിന്റെ മേലേക്ക് ഇങ്ങനെ അടിച്ച് തൂവാലടിക്കാനൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ഷീറ്റ് കൂടി ഇട്ടിട്ടുണ്ട്. കാരണം ഒരു കാരണം വെച്ചാൽ ഇതിനുള്ളിൽ വെള്ളം അധികം ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാക്സ് ആണ് ഇട്ടത്. ഇതാണ് നമ്മുടെ കൂടിന്റെ ബാക്ക് സൈഡ്. അപ്പൊ നമ്മളിത് ഇവിടെ ഇങ്ങനെ നല്ല പോലെ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കൂടിന്റെ ബാക്കിൽ അടിച്ചിട്ടുള്ള ഷീറ്റാണ് കേട്ടോ, ഈ ഒരു വൈറ്റ് കളർ കാണുന്നത്. അതിന്റെ മേലെ നമ്മളിത് ഗ്രില്ല് അടിച്ചിട്ടുണ്ട്. ആ ഗ്രില്ലിന്റെ മേലെ ഇങ്ങനെ കൊതുവല അടിച്ചിട്ടുണ്ട്. ഈ കൊതുവല നമ്മളിങ്ങനെ ഇങ്ങനെ സ്റ്റാപ്പ് എടുത്ത് വെച്ചോക്കണം. അതാകുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പരിപാടി പണി കഴിയും. അപ്പോൾ നമ്മളത് ഈ അടിബാത്തും അതുപോലെ തന്നെ നല്ല പോലെ ഫിനിഷ് ചെയ്ത് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കോർണറിൽ പോലും ഒരു കാരണവശാലും ഒരു പല്ലും മാറ്റിയും കയറാൻ പറ്റാൻ പാടില്ല. അതുപോലെ നമ്മൾ ഫില്ല് ചെയ്ത് വാങ്ങണ്ട.